വത്തിക്കാൻ രേഖ സിനഡിന് പണിയാകും. കൗദാശിക സൂത്രവാക്യങ്ങളിലും കൗദാശിക വസ്തുക്കളിലും മാറ്റം വരുത്തിയാൽ ആ കൂദാശ അസാധുവായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന ഒരു ഔദ്യോഗിക കുറിപ്പ് വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വിഭാഗം പുറത്തിറക്കി. ജസ്റ്റിസ് വെർബിസ്ക്വേ എന്ന ലത്തീൻ ശീർഷകത്തിലുള്ള ഈ കുറിപ്പ് ശനിയാഴ്ചയാണ് വിശ്വാസകാരി സംഘം പുറപ്പെടുവിച്ചത്. വിശുദ്ധ കുർബാനയിലെ മാറ്റർ ആൻഡ് ഫോം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കുർബാനയിലെ കൂദാശ വസ്തുക്കൾ ഗോതമ്പ് കൊണ്ട് മാത്രമുണ്ടാക്കുന്ന പുളിപ്പിക്കാത്ത അപ്പവും വീഞ്ഞും അതിൽ ചേർക്കുന്ന വെള്ളവുമാണ്. അതിനു പകരം മറ്റു വസ്തുക്കൾ ഉപയോഗിച്ചാൽ വിശുദ്ധ കുർബാന അസാധുവാകും, കാരണം അവയുടെ ഉപയോഗം സുവിശേഷാത്മകമാണ്. എന്താണ് വിശുദ്ധ കുർബാനയിലെ ഫോം അഥവാ സൂത്രവാക്യം? അത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന അവസരത്തിൽ അന്ത്യത്താഴമേശയിൽ ചുറ്റുമിരിക്കുന്ന ശിഷ്യരെ നോക്കി ഈശോ ഉച്ചരിച്ച കുർബാനയുടെ സ്ഥാപന വചനങ്ങളാണ്. ഇത് എന്റെ ശരീരം, ഇത് എന്റെ രക്തം എന്ന വചനങ്ങളാണ്. അദ്ദായി മാറി കുർബാനയിലെ സ്ഥാപന വചനങ്ങൾ. സീറോ മലബാർ സഭ ഉപയോഗിക്കുന്ന അദ്ദായി മാറി കുർബാന ക്രമത്തിലെ കൂദാശ വചനത്തെ കുറിച്ച് അല്പം ചരിത്രം. ഈ അനാഫറയിൽ 6 നൂറ്റാണ്ട് മുതൽ 1550 വരെ കൂദാശ വചനങ്ങൾ ഉണ്ടായിരുന്നില്ല. മാർ എബ്രാഹത്തിന്റെ കയ്യെഴുത്തു പ്രതിയിൽ 1550 കൂദാശ വചനങ്ങൾ ഉൾച്ചേർത്തതായി കാണുന്നു. കൽദായ കുർബാന പുസ്തകത്തിൽ 1767 കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ ചേർത്തതായും 1960 മുതൽ സീറോ മലബാർ കുർബാനയിൽ ഉപയോഗിക്കുന്നതായും തെളിവുകളുണ്ട്. വിശ്വാസ കാര്യാലയം തന്നെ നേരിട്ട് കൂദാശ വചനങ്ങൾ അദ്ദായി മാറി അനാഫറയിൽ പ്രത്യക്ഷത്തിൽ കാണപ്പെടാത്തതിനാൽ ഉൾപ്പെടുത്താനും ആവശ്യപ്പെട്ട ചരിത്രവുമുണ്ട്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? കത്തോലിക്ക സഭയ്ക്ക് പൊതുവായ ചില കാര്യങ്ങളോട്, അതും പ്രത്യേകിച്ച് സുവിശേഷത്തിൽ അടിസ്ഥാനമുള്ള കാര്യങ്ങളോട് എല്ലാ റീത്തുകളെയും ചേർത്ത് വയ്ക്കുവാൻ താല്പര്യമുണ്ട്. അതിനെ കത്തോലിക്കാവത്കരണം എന്ന് വിളിക്കാമെങ്കിൽ സുവിശേഷാത്മകമായി കർത്താവിന്റെ മേശയ്ക്ക് ചുറ്റും നിന്നുള്ള ബലിയർപ്പണവും കത്തോലിക്കാവത്കരണത്തിന്റെ ഭാഗമാകേണ്ടതാണ്. ദൈവജനത്തിന്റെ ആത്മീയ വളർച്ചയിൽ യഥാർത്ഥ താല്പര്യമുള്ള ബാഗ്ദാദ് കേന്ദ്രീകരിച്ചുള്ള കൽദായ കത്തോലിക്ക സഭയിലെ സിനഡും ലെബനോൻ കേന്ദ്രീകരിച്ചുള്ള മാറോനൈറ്റ് സഭയുടെ സിനഡും ജനാഭിമുഖ കുർബാനയാക്കി അവരുടെ കുർബാനയെ മാറ്റിക്കഴിഞ്ഞു. ഈ വലിയ രണ്ട് പൗരസ്റ്റ് സഭകളെ കൂടാതെ ചെറിയ ചെറിയ മറ്റ് പൗരസ്റ്റ് സഭകളും ഇപ്രകാരം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പാരമ്പര്യവാദികളെ ഉൾക്കൊള്ളുവാൻ വേണ്ടി ലത്തീൻ സഭ ഉൾപ്പെടെ എല്ലാ റീത്തുകളിലും തന്നെ കിഴക്കോട്ട് തിരിഞ്ഞുള്ള കുർബാനയ്ക്കുള്ള സാഹചര്യവും ഉണ്ടതാനും. ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവിച്ച കൽദായവാദികൾക്ക് വേണ്ടി മാത്രമായി നമ്മുടെ മെത്രാൻ സിനഡ് മാത്രം ഒരു ഒത്തുതീർപ്പ് കുർബാന ഉണ്ടാക്കി അത് എല്ലാവരുടെയും മേൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ മെത്രാന്മാർക്ക് കത്തോലിക്കാവത്കരണം തനിമ നഷ്ടപ്പെടുത്തുന്ന ഭീഷണിയായി അനുഭവപ്പെടുന്നു എന്നതാണ് കാരണം. അതിനാൽ തീവ്ര കൽദായവാദികൾ വ്യത്യസ്തതയ്ക്ക് വേണ്ടി മാത്രം കൂദാശ വസ്തുവായി മൽക്ക പൊളിപ്പിച്ചു ഉപയോഗിക്കുന്നതും വിശ്വാസ പ്രമാണം വെട്ടിക്കുറച്ച് ചൊല്ലുന്നതും ഇവർ കണ്ട ഭാവം നടിക്കുന്നില്ല. നമ്മുടെ സിനഡ് നമ്മെ എല്ലാവരെയും കുർബാന അർപ്പിക്കുവാൻ കിഴക്കോട്ട് തിരിക്കുന്നതും രണ്ടാം വത്തിക്കം കൗൺസിലിന്റെ ആരാധനക്രമം നവീകരണം നമുക്ക് ബാധകമല്ല എന്ന് പറയുന്നതും വഴി ഈ സഭയെ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കിഴക്കോട്ട് തിരിയുന്നു എന്ന അനുഷ്ഠാനക്രമം കുർബാനയുടെ സാധുതയെ ബാധിക്കുന്നില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല, വിശ്വാസ കാര്യാലയത്തിന്റെ പുതിയ രേഖയനുസരിച്ച് മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന പുസ്തകത്തിൽ ഒരു മെത്രാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് എറണാകുളം രൂപതയെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ സിനഡ് എഴുതി ചേർത്ത 7-ാമത്തെ നിർദ്ദേശം സിനഡിന് തന്നെ പണിയാകും.